നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ ഒരു കാലമാണ്, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഫോട്ടോസ് എടുക്കാത്ത ആളുകൾ ആരും തന്നെ കാണത്തില്ല. സ്മാർട്ട് ഫോൺ ഉള്ളവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്ന ഈ ഫോട്ടോസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാകാൻ നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പർ ഡിസ്റ്റൻസിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആയി പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ തന്നെ വലിയ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ ഫോട്ടോ ആണെങ്കിലും അതിനെ എൻഹാൻസ് ചെയ്ത് നല്ല ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ആപ്പിന്റെ പേര് ഹിപ്പോ ഫോട്ടോ എൻഹാൻസർ എന്നാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കുറെ ഫോട്ടോസ് എൻഹാൻസ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടതിന് ശേഷം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചിട്ട് നോക്കാം. ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതേപോലെ സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബ്ലർ ആയിട്ടാണ് കാണുന്നത്. ഇതിനുശേഷം ഞാൻ എന്തെടുത്തെന്നറിയോ, ഈ ഫോട്ടോ ചേർന്ന് എൻഹാൻസ് ചെയ്തു. എൻഹാൻസ് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നത് കാണിക്കാം. എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പം ദാ ഫോട്ടോ ദാ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെടുത്തു, ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തു. ദാ ഈ രീതിയിൽ കുഞ്ഞിന്റെ ഫോട്ടോ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തെടുത്തു. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ദാ ഇങ്ങനെ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്ര ക്ലാരിറ്റി അങ്ങോട്ട് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ആദ്യത്തെ ഫോട്ടോയെക്കാളും ഒത്തിരി ബെറ്റർ ആയിട്ടാണ് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അതിനുശേഷം ഈ ഫോട്ടോ ഞാൻ വീണ്ടും ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. നോക്കിക്കൊള്ളുക, ഹൈ ക്വാളിറ്റി ഇമേജ് ആയിട്ട് എനിക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ട രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോട്ടോസും ഒറ്റ ക്ലിക്കിൽ സിമ്പിളായിട്ട് തന്നെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, വീഡിയോയിൽ പറയുന്ന ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക. ഞാൻ ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഹിപ്പോ ഫോട്ടോ എൻഹാൻസർ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് 3 ടാബുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടാബ് ഹോം ആണ്. ഹോമിൽ നമ്മൾക്ക് ഈ ഒരു ആപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് AI വീഡിയോസ് ആണ്. AI വീഡിയോസ് ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന ഓരോ ടെംപ്ലേറ്റിലും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പേജാണ്. ക്രിയേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരെ ഹോം പേജിലേക്ക് ഒന്ന് വരികയാണ്. ഹോം പേജിൽ ആദ്യത്തെ ഓപ്ഷൻ ആണ് എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമുക്ക് ഫോട്ടോ ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം പ്രോ എൻഹാൻസിൽ ക്ലിക്ക് ചെയ്തു. പ്രോ എൻഹാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫോട്ടോ എൻഹാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോ എൻഹാൻസ് ആയിട്ടുണ്ട്. എൻഹാൻസ് ആയതിനു ശേഷം ഇതിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലുള്ള ഫോട്ടോ ആയിരുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് ദാ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ലൊരു ചേഞ്ച് ഈ ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ എൻഹാൻസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒറിജിനൽ ഫോട്ടോയുടെ ക്വാളിറ്റിയാണ് ദാ ഈ കാണുന്നത്. ദാ ഇങ്ങനെ ഒരു ക്വാളിറ്റി ആയിരുന്നു ഈ ഫോട്ടോയ്ക്ക്. അത്ര ക്ലിയർ അല്ല, നമുക്ക് ഫേസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ ഈ രീതിയിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആക്കി മാറ്റിയെടുത്തത്. അടുത്തതായിട്ട് ഇവിടെ കാർട്ടൂണൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാർട്ടൂൺ ടെംപ്ലേറ്റുകൾ ലഭിക്കും. ഈ കാണുന്ന രീതിയിൽ, ഈ കാർട്ടൂണിൽ കാണുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഹൾക്ക് എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ സംഭവം ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ അടിപൊളി, ഇതാ ഇങ്ങനെ ഒരു കാർട്ടൂൺ എഫക്റ്റ് എൻ്റെ ആ ഒരു ഫോട്ടോയിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഷേപ്പ് ഒന്നുമില്ല, പക്ഷേങ്കിൽ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന കളേഴ്സും കാര്യങ്ങളും ഒക്കെ പിക്ക് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ആ ഫോട്ടോ എങ്ങനെ ഒരു കാർട്ടൂൺ ആയിട്ട് ഹൾക്കിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ ആ രീതിയിലാണ് ഇവിടെ ഇത് കൺവെർട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഈ ആപ്പിലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കളറൈസ്. കളറൈസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ ഒന്ന് കളറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോട്ടോ കളറൈസ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോയാണിത്. ഈ രീതിയിൽ ഇതിൽ ചില കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ആ ഫോട്ടോയുടെ ടൂഡ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയാക്കി തന്നെ ഈ ഒരു ആപ്പ് കളറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. ബ്യൂട്ടിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ബ്യൂട്ടി എങ്ങനെ വരുത്തി തരുമെന്നുള്ളതോടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം ഇതും പൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. AI സഹായത്തോടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിൽറ്റർ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ആ ഫോട്ടോയുടെ ക്വാളിറ്റി കുറച്ച് ഡള്ളായിട്ടുള്ള
ഒരു ഫോട്ടോ ആയിരുന്നു ഇത്. പക്ഷെങ്കിൽ ഈ ഫോട്ടോയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഫിൽറ്റർ ആണ് ഇവിടെ ആഡ് ആയിരിക്കുന്നത്. നിങ്ങൾ എന്റെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫേസ്, നല്ല മനോഹരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ആപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഫീച്ചറാണ് എ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ ടെംപ്ലേറ്റ്സുകൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള കുറേ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചിരുന്നു. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് നോക്കിക്കോളൂ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാണ്, യൂസ് ദിസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ടെംപ്ലേറ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഡൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കും. പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്രിയേഷനിൽ വന്നിട്ട് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ വീഡിയോ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ആ റിസൾട്ട് ആർ ലോഡിംഗ് പ്ലീസ് വെയിറ്റ് മൊമെന്റ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദാ ഇവിടെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വീഡിയോയുടെ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. ഈ ജനറേറ്റഡ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ആപ്പിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണിത്. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വലിയ സ്കില്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിലും ഈ ഒരു ആപ്പിന്റെ സഹായത്തോടെ എയുടെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് നിങ്ങളുടെ വീഡിയോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താലും വളരെ മനോഹരമായിട്ട് ഇത് നിങ്ങൾക്ക് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആക്കി തരുന്നതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊരു എഫക്റ്റ് ആണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്റെ തുടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഫോട്ടോയാണ് തുടക്കത്തിൽ വരുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ AI അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഏതാണെന്ന്. അതിനുശേഷം ആ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് AI വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോട്ടോസും ഒറ്റ ക്ലിക്കിൽ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും കരുതുന്നു. ലൈക്ക് ചെയ്ത് കാണുമെന്നും കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ അതിലൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.